പമ്പളാനി എന്ത് സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് കത്തോലിക്ക സഭ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തെ കത്തോലിക്ക സഭയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ നിയമത്തിന് വിധേയമായാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ആൺകുട്ടികളെ ആട്ടെ പെൺകുട്ടികളെ ആട്ടെ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ലൗജിഹാദിന്റെ പേരിലാണെങ്കിലും നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിലാണെങ്കിലും വേറൊരാൾ എടുത്ത് ഉപയോഗിക്കുന്നതിനെ തടയാൻ വേണ്ടി തന്നെയാണ് എല്ലാ മെത്രാണച്ചന്മാരെയും സഭ നിയോഗിച്ചിരിക്കുന്നത്. അതേപോലെ അതിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ക്രിസ്ത്യാനിക്കോ ബിഷപ്പിനോ, സ്റ്റാൻലി സെബാസ്റ്റിൻ, അത് കേരള സ്റ്റോറി 10 പ്രാവശ്യം കണ്ടാ മതി, അന്നേരം മനസ്സിലാവും. കേരള സ്റ്റോറി ഒന്നും കാണണ്ട, കേരളത്തിലെ ജനങ്ങൾക്ക് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ലൗജിഹാദിനെ കുറിച്ച്. താങ്കൾക്കുള്ള മറുപടി ഷൈജുവാന്റെ തരുമെന്ന് കരുതുന്നു. ഞാൻ ഇടപെട്ട സമയം അവഹരിക്കുന്നില്ല. നിങ്ങൾ വേറെ ആർക്കും ഇഷ്ടപോലെ സമയം കൊടുത്തു. ബിഷപ്പിനെ രണ്ടുപേരിൽ നിന്ന് ഇത്ര നേരം ചീത്ത വിളിച്ചു. മറുപടി പറയാനാണെങ്കിൽ ഞാൻ പറയാം, അല്ലാണ്ട് എനിക്ക് ഞാൻ മറുപടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട്. അതായത് സഭയ്ക്ക് അപ്പസ്തോലിക അധികാരമുണ്ട്, അത് ഇന്ത്യ ഗവൺമെന്റിന് വിധേയമാണ്, അതാണ് സഭ ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് ഞങ്ങളുടെ, അതായത് ഇവിടെ ഒരു സെഡിഷൻ കട്ടിംഗ് സൗത്തും സ്വതന്ത്ര കേരളത്തിന്റെ ഐഡിയ നടക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വെട്ടാനും കുത്താനും ഉപയോഗിക്കാൻ വിടാൻ പിതാവ് ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇവിടെ മുമ്പിൽ പറഞ്ഞ രണ്ടുപേരുടെയും പാട്ടപ്പറമ്പിൽ കിടക്കുന്നവരല്ല, ഞങ്ങൾ ടാക്സ് അടച്ച പറമ്പിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം ഞങ്ങളുടെ ബിഷപ്പ് പറയും, ഞങ്ങൾ ചെയ്യും. ആരാ നിങ്ങൾ ചോദിക്കാൻ? ഈ ഷിജുഖാനും പ്രമോദ് പോയിക്കറും വീട്ടിലെ പുറത്തെടുക്കുന്നവരൊന്നുമല്ല ഞങ്ങള്. ഞങ്ങൾ ഞങ്ങളെ പറമ്പിൽ ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കില്ല. ആരാധിയൊക്കെ പറയാൻ സൗകര്യമുള്ളത് ഞങ്ങൾ ചെയ്യും. എന്നാ ഒന്ന് കാണട്ടെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് പറയേണ്ടത് ഞങ്ങൾ തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങളല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി. പള്ളിയിൽ എന്ത് പറയണം, പിള്ളേരെ എന്ത് പഠിപ്പിക്കണം, അത് ബിഷപ്പാണ് പറയുന്നത്. ുള്ളൂ ഞാൻ ഇടപെടാത്തത്, എല്ലാവർക്കും എല്ലാവർക്കും സമയം കൊടുക്കേണ്ടതാണ്. ഈ താങ്കൾ പറയുന്ന കാര്യത്തിലേക്കൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. സ്റ്റാൻലി, സ്റ്റാൻലി പറഞ്ഞു, ഞങ്ങളുടെ പറഞ്ഞാൽ എന്താണ്? അല്ലല്ല, നിങ്ങൾ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അഭിമന്യു, അനുജ, കാർക്കട വിരീഷ്, ഗൗതം, കെവിൻ, ഇവരൊക്കെ രക്തസാക്ഷിയാണോ? ഇവര് രക്തസാക്ഷിയാണോ? നിങ്ങൾ ഇവിടെ പൊട്ടിത്തരത്തില്ലേ? SDPI വന്നോ രക്തസാക്ഷിയാണോ? ഒരു FIR ഇട്ടോ? ആരെയാലും അറസ്റ്റ് ചെയ്തോ? ആരെയാ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഏത് കെവിന്റെ കാര്യമാണ് പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ ഉദ്ദേശിച്ചത്? ആ ഒരു ഒരു മുസ്ലിം അമ്മയുടെ മകളെ പ്രേമിച്ച, ഒരു മുസ്ലിം അമ്മയുടെ മകളെ പ്രേമിച്ച കെവിൻ അവരെ കൊന്ന പ്രതികളും, മനസ്സിലായോ? എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണോ? അപ്പൊ ജയിലിൽ കിടപ്പുണ്ട്, അത് വേറെ വശം. കോട്ടയത്ത് ഈ ജാതി കൊല നടന്നിരുന്നു ഒരു കെവിനെ, അന്ന് സ്റ്റാൻലി സെബാസ്റ്റ്യനെയും കൂട്ടുകാരെയും ഒന്നും കണ്ടില്ല. അത് ഉന്നത ക്രൈസ്തവ സഭയിൽപ്പെട്ട ഒരു ഒരാളെ പ്രണയിച്ചതിനായിരുന്നു കൊലപ്പെടുത്തിയത്. ജാതി കൊലയായിരുന്നു നിങ്ങളുടെ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ തന്നെ, അന്ന് ഒരാളെയും കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്നിപ്പോ ഈ പാമ്പാനി ബിഷപ്പ് പറഞ്ഞത്, രാഷ്ട്രീയ രക്തസാക്ഷികൾ കാലത്ത് നിന്ന് വീണു മരിക്കുന്നവരും ആവശ്യമില്ലാതെ കലഹിക്കുമ്പോൾ കൊല്ലപ്പെടുന്നവരുമാണെന്ന്. നിങ്ങളുടെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. പാമ്പാനിയുടെ പ്രവാചക ദൗത്യമാണ് അദ്ദേഹത്തിന്റെ, കൃത്യമായിട്ടുള്ള ദൗത്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം കേരളത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ക്രിസ്ത്യാനികളെ മുമ്പിൽ നിർത്തി, ക്രിസ്ത്യാനിക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഉണ്ട തിന്നാൻ താല്പര്യമില്ല. ക്രിസ്ത്യാനി ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും കൂടെയാണ്. അത് 1957 ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തതാണ്. ഞങ്ങൾ എവിടെയാണെന്നുള്ളത് 1957 കൃത്യമായിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത, 59 ഞങ്ങളത് ജയിക്കുകയും ചെയ്തു. ഇനിയും നാഗ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഓരോ മിസിലൂടെ കിട്ടിയാൽ മതി. ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതിന് റെഡിയാണ്. സ്റ്റാൻലി, ഞാൻ തിരിച്ചെത്താം, കാരണം കർണാടകയിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി.